ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമാ അവള് വിശാഖേട്ടനെ കല്യാണം കഴിച്ചതല്ലേ. ഞാൻ അവളെയും കുഞ്ഞിനെയും കാണാനുള്ള ആവേശത്തോടെയാ മടങ്ങിയെത്തിയത്. പക്ഷേ അപ്പോഴേക്കും കുഞ്ഞിനെ കാണാൻ പറ്റിയതുമില്ല. അവള് വേറൊരുത്തന്റെ ഭാര്യയായി. ജെഞ്ചേട്ടനൊന്ന് വിളിക്കവളെ, എനിക്ക് അവളെ ഇപ്പൊ കാണണം. ശരി. അവളിപ്പോ പുറത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. രഞ്ജേട്ടൻ എന്നീ പറഞ്ഞു പറ്റിച്ചതാ. എങ്കിലും അങ്ങനെ ഒരുത്തിയെ കാണാൻ ആത്മാഭിമാനമുള്ള ഒരാണും പിന്നീട് വരില്ല. എങ്കിലും രഞ്ജേട്ടൻ നിന്റെ പിന്നാലെ മനസ്സിലെന്തോ ഒളിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ അറിയാത്ത എന്തോ രഹസ്യം നിങ്ങൾക്കിടയിലുണ്ടെന്ന് അറിഞ്ഞടി ഇന്നെല്ലാം രഞ്ജേട്ടൻ എന്നോട് പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞതല്ല മോളെ, നിസ്സാരക്കാര്യൊന്നുമല്ല. മനുഷ്യന്റെ മനസ്സ് പഠിക്കാൻ നല്ല കഴിവുണ്ട് നാരായണിക്ക്. അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ അറിഞ്ഞായിരുന്നു. ഇനി ഇപ്പോഴേ അതും കൂടി അങ്ങ് പറഞ്ഞേക്കാം. എടി, പ്രശസ്ത എഴുത്തുകാരൻ ശരചന്ദ്രനുണ്ടല്ലോ, അതെ എന്റെ ഇളയച്ചന്. അതായത് എന്റെ ഇളയച്ചന്റെ മകളാണ് ദാ ഈ നിൽക്കുന്ന നാരായൺ. അതുകൊണ്ട് തന്നെ രഞ്ജേട്ടന്റെ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രസവിച്ച അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ട. അത് നീ അങ്ങനെ ഒരു വീട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും സംസ്കാരം നീ കാണിക്കുന്നത്. ആ കുഞ്ഞ് രഞ്ജേട്ടന്റേതാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ രഞ്ജേട്ടൻ ആ കുഞ്ഞിനെ എന്തായാലും വേണം. അതുകൊണ്ടാ നിന്റെ പിന്നാലെ നടന്ന് ആ കുഞ്ഞെവിടെ കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കുന്നത്. ആ കുഞ്ഞെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ എന്താ ചെയ്തെന്ന് രഞ്ജേട്ടനോട് പറഞ്ഞതാ. ആ പറഞ്ഞൊന്നും എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ആ കുഞ്ഞിനെ കൊന്നോ എന്ന് പോലും പറയാൻ പറ്റില്ല രഞ്ജേട്ട. അയ്യോ, അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നീയും നിന്റെ വീട്ടിലുള്ളവരും അതല്ല അതിനപ്പുറവും ചെയ്യും. രഞ്ജേട്ടൻ വന്നതിന് ശേഷമല്ലേ നീ ഇത്രയും പാവായത്. അതിനു മുമ്പുള്ള അമലയെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ അമ്മായിയേക്കാളും പ്രശ്നക്കാരിയായിരുന്നു. അതിനെന്താ, വരട്ടെ. ഒന്നും പറയില്ലേ നാരായണി, എന്റെ ജീവിതം തകർക്കരുത്.